അതുകൊണ്ട് ഈ മാങ്കോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മുതലാളിമാരാണ് കാഴ്ചപ്പാട് നിന്നുകൊണ്ടോ ഇങ്ങനെ കാണാം. ഇവിടെ ഡോക്ടർമാരെ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്, ഗവൺമെന്റ് ഡോക്ടറുണ്ട്, എന്നാലും ഒരാളെ കൂടി കിട്ടി 24 മണിക്കൂർ പ്രവർത്തിപ്പിക്കാം. അത് ഇവിടുത്തെ റാണി ഡോക്ടർ തന്നെ ഇങ്ങനെ ഓരോ കാണിക്കുമ്പോൾ പറഞ്ഞു, ഒരാളെ കൂടി കിട്ടി നമുക്ക് തൽക്കാലം തടി കഴിച്ചിലാക്കാം. അത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രമിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഗുണഭോക്താക്കൾ നിങ്ങളാണ്. ഇതിനെ നല്ലതുപോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്നത്, അതോടൊപ്പം തന്നെ ഇതിന്റെ വൃത്തിയും ശുചിത്വവും ഉറപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ആ നിലയിൽ ഇത് നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് നിങ്ങളുടെ കൂടി ആവശ്യമാണ്. പൊതുവിൽ ഇവിടെ ഇപ്പൊ അദ്ദേഹം കുറെ പ്രഖ്യാപനം നടത്തി. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഈ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിനോട് ലഭിച്ച കാര്യങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം, അദ്ദേഹം ഗവൺമെന്റിൽ നിന്ന് ഒരു കാര്യം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇവിടെ മേൽപ്പാലത്തെ കുറിച്ച് സൂചിപ്പിച്ചു, സ്റ്റേഡിയത്തെ കുറിച്ച് പറഞ്ഞു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ കൂടി വികസനത്തിൽ സഹായിക്കണം. എല്ലാം അത് എം എൽ എ ഒരാളെ ജയിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ജനങ്ങളും വികസനത്തിന്റെ കാര്യത്തിൽ സഹകരിക്കണം. എനിക്ക് പറയാൻ പറ്റും, കേരളത്തിൽ വികസനത്തിന്റെ ഒരു പുതിയ അധ്യായം കേരളത്തിലെ ജനങ്ങളെ പഠിപ്പിച്ചത് എന്റെ നേതാവ് സഖാവ് കുടിയേരിയ. എങ്ങനെ പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്ന് പറയാം, ജനകീയ പങ്കാളിത്തത്തോടെ എങ്ങനെ വികസനം നടപ്പിലാക്കാം. മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിന് വേണ്ടി ഒരു ദിവസം തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ 5 പഞ്ചായത്തിൽ നിന്നും ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നും ബക്കറ്റിലൂടെ സ്വരൂപിച്ചെടുത്തത് 1.5 കോടി രൂപയാണ്. പൊതുജന പങ്കാളിത്തത്തോടെ വികസനം സാധ്യമാക്കണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. പത്തനാപുരം മാങ്ങോട് കുടുംബകാരോഗ്യ കേന്ദ്രത്തിന്റെ ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസനത്തിൽ രാഷ്ട്രീയമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. സർക്കാർ കെട്ടിടങ്ങൾ ശുചിത്വത്തോടെ പരിപാലിക്കാൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. മലയോര മേഖലയിൽ മികച്ച ചികിത്സ ഉറപ്പാക്കാൻ മാങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലൂടെ സാധിക്കും. ആശുപത്രിയുടെ പ്രവർത്തനം 24 മണിക്കൂറാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും സ്പീക്കർ പറഞ്ഞു. കെ വി ഗണേഷ് കുമാർ എം എൽ എ അധ്യക്ഷനായി. മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ എക്സ്റേ മെഷീൻ സ്ഥാപിക്കും. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടർഫ് നിർമ്മിക്കുമെന്നും എല്ലാവർക്കും സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകുമെന്നും വ്യക്തമാക്കി. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1.55 കോടി വിനിയോഗിച്ചായിരുന്നു കെട്ടിട നിർമ്മാണം. അത്യാധുനിക ലാബ്, ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ്, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, കോൺഫറൻസ് ഹാൾ, OP രോഗികൾക്കായി വെയിറ്റിംഗ് ഏരിയ തുടങ്ങിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ്, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എച്ച് നജീം മുഹമ്മദ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ, വാർഡ് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, HMC കമ്മിറ്റി അംഗങ്ങൾ, ആരോഗ്യ, കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു.